എല്ലാവർക്കും ഐഷൂട്ട് ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. വളരെ ക്യുക്കായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ പലരും ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാഷൊക്കെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് ട്രിഗറും ഫ്ലാഷും കൂടെ സിങ്ക് ചെയ്യാത്ത പല അവസരങ്ങളുണ്ടാവാറുണ്ട്. ഒന്നുകിൽ ചാനൽ മാറിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഗ്രൂപ്പ് മാറും, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നെ എന്താ പറയുക, കണക്ഷൻ വിട്ടുപോയിട്ടും അതുപോലെ റീസെറ്റ് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ പ്രത്യേകിച്ചും മെനു അത്രയും എല്ലാവർക്കും മെനു അത്രയും ക്ലിയർ ആയിട്ട് അറിഞ്ഞോളാമെന്നില്ല, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല, റീസെറ്റ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല, അങ്ങനെയൊക്കെ നമുക്ക് ഷൂട്ട് പലപ്പോഴും മുടങ്ങാറുണ്ട്. മാത്രമല്ല ഈ ട്രിഗർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ധൃതിയിലൊക്കെ പോകുകയാണെങ്കിൽ വീണ് പൊട്ടിയിട്ട് നമുക്ക് നഷ്ടപ്പെടാം. അതുപോലെ പല അവസരങ്ങളുണ്ടാവും, നമുക്ക് ട്രിഗറും നമ്മുടെ ഫ്ലാഷും കൂടെ സിങ്ക് ചെയ്യാൻ പറ്റാത്ത പല അവസരങ്ങളുണ്ടാവും. ഒരു പക്ഷേ എടുക്കാൻ മറന്നു പോകാം നേരം വൈകിയൊക്കെ പോണ സമയത്ത്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നൊരു ഷൂട്ട് ചെയ്യാൻ എന്താണ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഞാൻ നിങ്ങളോടൊപ്പം നജ്മു ഫോർ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി. അപ്പോൾ നമുക്ക് ഷൂട്ടിലേക്ക് പോവാം. നമ്മളെ കൂടെ ഇന്ന് സോണിയ നമ്മളെ കൂടെ ഷൂട്ടിനുണ്ട്. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കി എന്താ ഐ ഡി? സോണിയ ജോസ്. ആ ഇൻസ്റ്റാഗ്രാം അന്ന് ഐ ഡി ഉണ്ടായില്ല, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത കുട്ടിയായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയില്ലേ, നാശമായിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മളൊപ്പം സോണിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോട്ടുകൾ എടുത്ത് നോക്കാം. ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മളെ ബിൽറ്റ് ഇൻ ഫ്ലാഷാണ്. ബിൽറ്റ് ഇൻ ഫ്ലാഷ് നമുക്ക് സാധാരണ നമ്മൾ ഏത് ഷൂട്ടിനാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് അതിൻ്റെ ഫ്ലാഷ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പൊങ്ങും, അതല്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലാഷ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മെനുവിൽ പോയി കഴിഞ്ഞാൽ ടി ടി എല്ലായിരിക്കും മെനു ഉണ്ടാവുക. ആ ടി ടി എല്ലിനെ എപ്പോഴും നമ്മൾ ഇട്ട് വെക്കേണ്ടത്. ആദ്യം നമ്മളത് മാനുവൽക്ക് മാറ്റിയിട്ട് മാനുവൽ മെനുവിൽ പോയിട്ട് നമ്മൾ ഫ്ലാഷിൻ്റെ പവർ കുറച്ച് വെക്കുക. ഒരു 1/32, 1/64 എത്രയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത്രയും നമുക്ക് കുറച്ച് വെക്കാൻ പറ്റും. ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ സെൻസ് ചെയ്യില്ല, അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ബിൽറ്റ് ഇൻ ഫ്ലാഷ് മെനുവിൽ പോകുന്നു, കുറച്ച് വെക്കുന്നു. ഒരു 1/32, 1/16 വരെ കുറച്ച് വെക്കുക. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത്, ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫ്ലാറ്റ് മുഖം ഒരുപാട് ലൈറ്റ് ഒന്ന് ഫ്ലാറ്റായി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ പിന്നെ ഇതിൽ നമ്മളെ ഫ്ലാഷിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, ഫ്ലാഷിൽ നമുക്ക് സാധാരണ രീതിയിൽ എല്ലാ സെറ്റിങ്ങും ഓണായിരിക്കും. നമ്മളിപ്പോൾ ട്രിഗറായി ഉപയോഗിക്കുന്ന ചാനലും അതുമായി ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചാനലും ഗ്രൂപ്പൊന്നുമല്ല, നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലാഷുമായിട്ട് സിങ്ക് ചെയ്യാൻ. ഇപ്പോൾ ഗോഡോക്സിൻ്റെ ആണെങ്കിൽ നമുക്ക് S1 S2 എന്ന് പറഞ്ഞ ബട്ടൺ കിട്ടും. അതിൽ S1 നമ്മൾ ഇട്ട് വെക്കേണ്ടത്. S1 ഇട്ട് വെച്ചാൽ നമ്മൾ ഫ്ലാഷ് ഫയർ ചെയ്യുമ്പോൾ നമ്മളെ ക്യാമറ ഫ്ലാഷ് ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലാഷും കൂടെ ഫയർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് S1 ഇട്ട് വെക്കുന്നത്. അത് മറ്റുമല്ല, നമ്മൾ എലിൻക്രോം ഫ്ലാഷുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് എലിൻക്രോം ഫ്ലാഷുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്ലാഷ് ഐറീസ് എന്ന് പറഞ്ഞൊരു കണ്ണിൻ്റെ അടയാളം ഉണ്ടാവും എലിൻക്രോം ഫ്ലാഷിൻ്റെ മുകളിൽ, അത് ഓണാക്കി വെച്ചാലും നമുക്കൊരു ഫ്ലാഷ് കണ്ടു കഴിഞ്ഞാൽ അത് ഫയർ ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത് തമ്മിൽ സിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ ഫ്ലാഷ് എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ മെയിൻ ഫ്ലാഷും കൂടെ ഫയർ ചെയ്യും. ലൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണ്ട്, സെയിം തന്നെ പോസൊക്കെ. ഓക്കെ ഓക്കെ, റെഡി. താഴെ കൈ ഒന്നും കൂടെ പൊക്കിക്കോ. ആ അപ്പോൾ നമ്മൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടൊരു സിംഗിൾ ലൈറ്റാണ് വെച്ചെടുത്തെങ്കിലും സോണിയുടെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നല്ല പിക്ചറുകൾ കിട്ടി. ഈ ഒരു ഫ്ലാഷ് നമ്മളെ മെയിൻ ഫ്ലാഷിനെ കൺട്രോൾ ചെയ്തു. ഈ ഫ്ലാഷിൻ്റെ ലൈറ്റ് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റില്ല, കാരണം വളരെ കുറച്ചിട്ടതുകൊണ്ട്. ഈ ഫ്ലാഷ് നമ്മൾ 1/16 ഇട്ടത്. ഇതിൻ്റെ പവറാണ് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ട്രിഗർ ഇല്ലാതെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലാഷ് കിട്ടിയാൽ, ഈവൻ നമുക്കറിയാൻ പറ്റും മാർക്കറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഫ്ലാഷ് 3500, 4500 മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ബേസിക് ആയിട്ടുള്ള ഫ്ലാഷുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഷൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ 2000 നമുക്ക് ഇതുപോലത്തെ ഫ്ലാഷുകൾ അവൈലബിൾ ആണ്. അത് നമുക്ക് നിങ്ങളുടെ ക്യാമറ മുള്ള ബേസിക് ആയിട്ടുള്ള ക്യാമറ മുള്ള. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറനെ ഷൂട്ട് ചെയ്തിട്ട് ഈ ക്യാമറനെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ, കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ക്യാമറ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ബേസിക് നിങ്ങൾ പഠിക്കാൻ വാങ്ങിയ ക്യാമറയും ഇതുപോലത്തെ ഒരു ഫ്ലാഷും, അത് ഏറ്റവും ഒരു 2500 താഴെയുള്ള ഒരു ഫ്ലാഷാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ ട്രിഗറുമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടങ്ങൾ എടുക്കാൻ പറ്റും. സോ ഇന്നത്തെ ക്യുക്ക് ടിപ്പ് ഇതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ആൾ.